നമ്മൾ മലയാളികൾക്ക് വല്ലാത്ത ചില അസുഖങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ജോലിക്കിടയിലുള്ള ചായയും പലഹാരവും അതൊക്കെ ശീലമാക്കിയവരാണ് ഇന്ത്യക്കാർ. പൊതുവെ മലയാളികളും അങ്ങനെയാണ്. ചായയും പലഹാരവുമായി ആത്മബന്ധമുള്ളവരാണ് നമ്മൾ മലയാളികൾ. ഇടയ്ക്കൊരു ചായ അടിക്കുക, അതിലൊരു പ്രത്യേക സുഖമാണ്. പക്ഷേ നിങ്ങളൊന്നറിയണം, ജോലിക്കിടയുള്ള ഇടയിലുള്ള ഈ ചായടിയും പലഹാരവും പൊതുവേ നമ്മളെ എങ്ങോട്ടാണ് നയിക്കുക? പ്രമേഹത്തിലേക്കായിരിക്കും. മധുരമുള്ള ചായയും ചെറുകടികളും കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്താൽ പ്രമേഹബാധിതരാകുന്നവരുടെ എണ്ണം കുറയ്ക്കാമെന്നാണ് ഗവേഷക സംഘം പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ജീമോൻ പന്നിയാമാക്കലിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘത്തിൻ്റെതാണ് ഈ പുതിയ കണ്ടെത്തൽ. 11.5 മണിക്കുള്ള ചായകടിയും ചെറുകടിയും ഒഴിവാക്കുക. നിലവിലുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഡയബറ്റിക് രോഗികളുടെ എണ്ണം 10 കോടി. ഇനി ഡയബറ്റിക്കിൻ്റെ പടിവാതിൽക്കൽ, അതായത് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്നത് 14 കോടി ആളുകളാണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിന്ന് ഡയബറ്റിക് രോഗികളാകുന്നത് വളരെ വേഗമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ജോലിക്കിടയുള്ള ചായയും കടിയുമാണ് വില്ലൻ റോളിൽ. 3 വർഷം കൊണ്ട് 3-ൽ 1 ആളുകൾ പ്രീ ഡയബറ്റിക്കിൽ നിന്ന് ഡയബറ്റിക് രോഗികളാകുന്നു. 3 മുതൽ 5 വർഷം കൊണ്ട് 10 കോടി പ്രമേഹ രോഗികൾ എന്നത് 15 കോടിയിലേക്ക് വളരും. പിന്നെയും പിന്നെയും അത് വർദ്ധിക്കും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നഗരമേഖലകളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലയിലും പ്രമേഹ രോഗികൾ വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ. ഇന്ത്യയിൽ വിവിധ ജോലികൾ ചെയ്യുന്നവരിൽ പ്രമേഹം മുളയിലെ എങ്ങനെ നുള്ളാം എന്ന പഠനമാണ് ശ്രീചിത്രയിലെ ഡോക്ടർ ജീമോൻ പന്നിയാമാക്കലിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. പഠനവും പരീക്ഷണവും 2016 മുതൽ 6 വർഷം നീണ്ടു. വിവിധ സംസ്ഥാനങ്ങളിലെ ഓഫീസ് വർക്ക് സൈറ്റുകളിൽ നിന്നായി 6200 പേരെ സ്ക്രീൻ ചെയ്തു. അവരിൽ നിന്ന് ഹൈറിസ്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള 2100 പേരെ കണ്ടെത്തി. ഇവരെ 10 മുതൽ 15 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ജീവിതശൈലിയിലെ ചെറിയ മാറ്റത്തിന് പ്രേരിപ്പിച്ചു. എല്ലാ സ്നാക്സും നോക്കുവാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി ഹൈ കാലറിയാണ്, ഹൈ ഫാറ്റ് ഉള്ള അതാണ്. പക്ഷേ ഈ ഹൈ കാലറി നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റിലേറ്റീവ്ലി ഹയർ ചാൻസ് ഓഫ് ഡയബറ്റീസിനുള്ള ചാൻസസ് പ്രീ ഡയബറ്റീസിന് ഡയബറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞങ്ങളുടെ പഠനങ്ങൾ പറയുന്നത് ഓൺ ആൻ ആവറേജ് നമ്മൾ കേരളത്തിലെ സിറ്റുവേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു എംപ്ലോയി ഒരു ദിവസം 4 മുതൽ 5 വരെ ചായ കുടിക്കും. ഷുഗർ ഉള്ള വേറെ പാനീയങ്ങൾ വേറെയും കുടിക്കും. പക്ഷേ ഈ അതുകൊണ്ട് ഈ ഫ്രീ ഷുഗർ നമ്മൾ ഒരു ദിവസം ആഡ് ചെയ്യുന്നത് ചിലപ്പം 5 ടീസ്പൂൺസ് അല്ലെങ്കിൽ 6 ടീസ്പൂൺസ് ആയിരിക്കും. അതിനെ കട്ട് ചെയ്യൂ, അതിന് 2 ടീസ്പൂണിലേക്ക് കുറയ്ക്കും. നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കണമെന്ന് പറയണില്ല, അത് 5 എന്നുള്ളത് 2ലേക്ക് കുറയ്ക്കൂ അല്ലെങ്കിൽ 2 എന്നുള്ളത് 1ലേക്ക് കുറയ്ക്കൂ. ആ ചേഞ്ചസ് മാത്രം മതി ഇതിൻ്റെ കൺവേർഷനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലർക്കൊരു റോങ് കോൺസെപ്റ്റ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പം പുഴുങ്ങിയ സാധനങ്ങൾ അത് റിലേറ്റീവ്ലി ഹെൽത്തി ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ കൊഴുക്കട്ട പുഴുങ്ങിയതാണ്, പക്ഷേ അത് റിച്ച് കാർബോഹൈഡ്രേറ്റ് ആണ്, അതിൽ ഷുഗർ കണ്ടൻറ്റ് ഫുൾ ആഡ് ചെയ്തതാണ്, ഒരു ഷുഗർ ബൗൾ ആയിട്ടാണ് നമുക്ക് തരുന്നത്, അതാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന കാലറി ഇൻടേക്കിൽ ഉണ്ടാകുന്ന വർധന, അതും കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന കാലറി, അത് നമ്മളുടെ ഡെഫിനറ്റ് ആയിട്ടും ഈ കൺവേർഷനെ പ്രിവെൻറ്റ് ചെയ്യത്തില്ല, കൺവേർഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ കൂടെ നമ്മുടെ സെഡൻറ്ററി ഹാബിറ്റ്സും. ചായ കുടിക്കരുതെന്നല്ല, കുടിക്കുന്നതിൻ്റെ നമ്പർ കുറയ്ക്കുക, അതിൽ ആഡ് ചെയ്യുന്ന ഫ്രീ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക. അപ്പോൾ ഈ ഫ്രീ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുമ്പോഴും അതേപോലെ ഈ സ്നാക്കിൻ്റെ അളവുകൾ കുറയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി കുറയ്ക്കുന്നത് കൊണ്ട് അവരുടെ ഓവറോൾ കാലറി ഇൻടേക്കിനെ അത് കുറച്ച് നിർത്താൻ പറ്റി. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ, അവരിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അതിന് വേണ്ട നിർദ്ദേശങ്ങളും അതിന് വേണ്ട ഗോൾ സെറ്റ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനുമാണ് ഞങ്ങൾ ശ്രമിച്ചത്. ജീവിതശൈലി മാറ്റത്തിന് പ്രേരിപ്പിച്ചവരിൽ 549 പേരുടെ പ്രമേഹത്തിൻ്റെ അളവ് 5.7 നിന്ന് താഴ്ന്നു. ഭാരം ശരാശരി 1 കിലോയും കുടവയർ 1.8 സെൻറ്റിമീറ്ററും കുറഞ്ഞു. രക്തസമ്മർദ്ദവും താഴ്ന്നു. ഇന്ത്യയിലെ ഏകദേശം 10 കോടി ആൾക്കാർ ഓർഗനൈസ് സെക്ടറിലുണ്ട്. ആ എല്ലാ എംപ്ലോയീസിലേക്കും ഈ പ്രോഗ്രാം എത്തിച്ചെങ്കിലേ ഒരു നാഷണൽ ലെവലിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പഠനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ പ്രോഗ്രാം വഴി എംപ്ലോയീസിൻ്റെ റിസ്ക്, ഡയബറ്റീസിനുള്ള റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും, അവരെ തിരിച്ച് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതേപോലെ പ്രീ ഡയബറ്റീസ് നിന്ന് ഡയബറ്റീസിലേക്കുള്ള കൺവേർഷനും തടയാൻ പറ്റും. ജീവിതശൈലിയിൽ ഒരു ചെറിയ ശ്രദ്ധ വച്ചാൽ പ്രമേഹത്തെ അകറ്റാം എന്നതാണ് പഠനത്തിൻ്റെ പൊരുൾ. ഒരു പ്രമേഹ രോഗിയും ഡയബറ്റിക് അല്ലാത്ത വ്യക്തിയും തമ്മിലുള്ള ജീവിത ചെലവിൻ്റെ വ്യത്യാസം 2.5 ഇരട്ടിയാണെന്നുകൂടി
ഓർമ്മിപ്പിക്കട്ടെ. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ശ്രീചിത്രയുടെ ഈ കണ്ടെത്തലിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാസർഗോഡ് കാണാതായി. കാസർഗോഡ് ബംഗളത്താണ് ഈ സംഭവം. എരിക്കുളം സ്വദേശി ആൽബിനെയാണ് കാണാതായത്. ആൽബിന് 17 വയസ്സ് പ്രായമുണ്ട്. പോലീസും അഗ്നിരക്ഷാസേനയും ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം 6:30 ഈ അപകടം ഉണ്ടായത്. ചായയും കടിയും ഇല്ലാതെ എന്ത് മലയാളി ജീവിതം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഓരോ ദിവസവും കാണാറുണ്ട്. ദിവസം 5000 ചായയും വടയും വരെ വിൽക്കുന്ന കടകൾ, കൊച്ചു കൊച്ചു കടകൾ വരെ കേരളത്തിലുണ്ട്. കേൾക്കാം നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങൾ. ചായ ഒഴിവാക്കാൻ പറ്റും, ആൾക്കാർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പാലൊഴിച്ചുള്ള ചായ കുടി അപകടമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് നിർത്തലാക്കുന്നത് നല്ലത്. ഷുഗർ പേഷ്യൻ്റ് ചായ കുടിക്കുന്നില്ലല്ലോ, വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. അസുഖങ്ങളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കാതിരിക്കും, അത്രേ ഉള്ളൂ. ശ്രമിക്കുകയാണെങ്കിൽ ചിലർ മാറ്റും എന്നുള്ളതേ ഉള്ളൂ. അവരവരുടെ ജോലി സാഹചര്യം, ജോലിയിലുണ്ടാകുന്ന ടെൻഷനുമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ചായ കുടിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കുന്നത്. വേറെ എന്ത് നമുക്ക് ഒഴിവാക്കാം? പക്ഷേ ചായ എന്ന് പറയുന്നൊരു സാധനം ഒഴിവാക്കാൻ പറ്റും. ഇത്ര ഒഴിവാക്കിയാലും ശരി തന്നെ, നമുക്ക് ചായ കുടിക്കുന്ന ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മേടിച്ച് കുടിച്ചു പോകും. എന്തായാലും ക്ഷീണം വരുമ്പോൾ ചായ തന്നെ കുടിക്കണമെന്ന് തോന്നും മക്കളെ. ചായ കുടിച്ചു പോവും, കുടിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാലും കുടിച്ചു പോവുക. കുട്ടികളായാലും വലിയവരായാലും ചില ചായ പരമാവധി ഒഴിവാക്കണേ നല്ലത്. റഷീദ് വി കെയുടെ ഒരു ഷാർപ്പായ പ്രതികരണം വന്നു. തൂമ്പെടുത്ത് രാവിലെ പണിയെടുത്ത ഒരു പ്രമേഹം ഉണ്ടാവത്തില്ല. സ്കെയിൻ വെറുതെ ഇരുന്ന് തിന്ന പ്രമേഹമല്ല എല്ലാ രോഗവും വരും. അത് ഏകദേശം ശരിയാണ്.